എങ്ങനെ ചിലവ് പറഞ്ഞു ഇതിൽ അസർബൈജാനിലേക്ക് പോകാന്നുള്ളത് എല്ലാവരും വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ട്രാവൽ പ്ലാനാണ് ബിലോ ഒരു 1000 ദിർഹംസ് ബഡ്ജറ്റ് പ്ലാൻ ചെയ്തിട്ട് പോകുന്ന ഒരു പ്ലാനാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ആദ്യത്തെ കാര്യം നമ്മൾ എപ്പോഴും എയർലൈൻ ടിക്കറ്റാണ്. സോ ഓഫ് സീസണിൽ നിങ്ങൾ എയർലൈൻ ടിക്കറ്റ് നോക്കുകയാണെങ്കിൽ 200 to 250 ദിർഹംസ് നിങ്ങൾക്ക് എയർലൈൻ ബുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ വിസ്സേറിലാണ് എയർലൈൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ എനിക്ക് ചാർജ് 178 ദിർഹംസാണ് എയർലൈനായിട്ടുണ്ടായിരുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം വിസ ഓൺലൈൻ നമുക്ക് വിസ അപ്ലൈ ചെയ്യാൻ പറ്റും. അത് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. $25 വിസക്ക് ചാർജ് ചെയ്യുന്നത്. അത് 1 week മുന്നേ ബുക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് വിസ അവൈലബിൾ ആണ്. പിന്നെ മൂന്നാമത്തെ കാര്യം അവിടുത്തെ അക്കോമഡേഷനാണ്. ബുക്കിംഗ് ഡോട്ട് കോം വഴി നിങ്ങൾ ഹോട്ടൽ ബുക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു 50 ദിർഹംസിനൊക്കെ രണ്ട് പേർക്ക് താമസിക്കാവുന്ന ഡീസൻ്റ് ആയിട്ടുള്ള അക്കോമഡേഷൻസ് അവൈലബിൾ ആണ്. അതും നിങ്ങൾ എപ്പം ഓഫീസിനിൽ ബുക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങൾക്കിതെല്ലാം വളരെ റീസണബിളായി പൈസ കിട്ടും. നാലാമത്തെ കാര്യം സൈറ്റ് സീയിങ് ആണ്. സൈറ്റ് സീയിങ്ങിന് ഇപ്പോൾ ഞങ്ങൾ അവിടെ ഗൈഡിന് ഞങ്ങൾ ചാർജ് ചെയ്ത് ഞങ്ങൾക്ക് 750 ദിർഹംസാണ് 3 days ചാർജ് ചെയ്തത്. സോ 3 പേരായിട്ട് നിങ്ങളൊരു ട്രിപ്പ് പോകാമെന്നുണ്ടെങ്കിൽ പെർ പേഴ്സൺ 250 ദിർഹംസ് ആവുള്ളൂ. ഞാൻ പോയ സ്ഥലങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ആഡ് ചെയ്യാം. എൻ്റെ യൂട്യൂബ് ചാനലിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും പോയ സ്ഥലങ്ങളെക്കുറിച്ച്. അതല്ല നിങ്ങൾക്ക് വേറെ സ്ഥലങ്ങൾ റെക്കമെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഏകദേശം ഇത്ര തന്നെ ചാർജ് ആവുള്ളൂ. കാര്യം എല്ലാ സ്ഥലങ്ങളിലേക്കും 150-200 കിലോമീറ്ററാണ്. അപ്പോൾ ഗൈഡിന് വലിയ പ്രൈസിന് ഡിഫറൻസ് വരാൻ സാധ്യതയില്ല. പിന്നെ നാലാമത്തെ കാര്യം പിന്നെ എൻ്റെ അടുത്തത് ഭക്ഷണമാണ്. ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു 30 ദിർഹംസൊക്കെ ഒരു 100 ദിർഹംസുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് 3 നേരം ഭക്ഷണം കഴിക്കാൻ കഴിയും. അതിപ്പോൾ നിങ്ങൾ ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റുള്ള ഹോട്ടൽ സെലക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പൈസ സേവ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഒരു മിക്സർ ഗ്രില്ലിനൊക്കെ ചാർജ് ചെയ്യുന്നവർ 30 ദിർഹംസാണ്. സോ ഒരു 100 ദിർഹംസ് നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ അടിപൊളി ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ട്രിപ്പ് എൻജോയ് ചെയ്യാൻ കഴിയും. സോ നമ്മൾ ട്രിപ്പ് ഇങ്ങനെ ചുരുക്ക് അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് എൻജോയ് ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല, നമുക്ക് ചിലവ് പറഞ്ഞ രീതിയിൽ കാഴ്ചകൾ കാണാമെന്നുള്ളതും കൂടിയാണ്. നല്ല രീതിയിൽ കാഴ്ച കണ്ടിട്ട് എൻജോയ് ചെയ്ത് പോകുക എന്നുള്ളതും കൂടിയുണ്ട്. പിന്നെ എല്ലാവരും എന്നോട് വിളിച്ചു വെക്കുന്നു, ഓ നീ ഫുള്ള് കറക്റ്റാണല്ലോ, ട്രിപ്പ് പോകാനും സ്ഥലങ്ങൾ കാണാനും നല്ല മനസ്സുണ്ടായാൽ മതി. നല്ല മനസ്സുണ്ടെങ്കിൽ ഇതെല്ലാം പോസിബിളാണ്.